എന്താണെങ്കിലും ഇന്നത്തെ ടാസ്ക് കണ്ട് ഒരു കാര്യം നമുക്ക് വ്യക്തമാക്കാം. എല്ലാവരും ബിഗ് ബോസ് കണ്ട് ശരിക്കും മനസ്സിലാക്കി തന്നെയാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ ഗെയിമും എങ്ങനെയാണ് കളിക്കേണ്ടതെന്ന് വരെ എല്ലാവർക്കും വളരെ കൃത്യമായിട്ട് തന്നെ അറിയാം. റിനീഷയുടെ കയ്യിൽ നിന്നും കട്ട തട്ടിയെടുത്ത് ഇങ്ങനെയും കളിക്കാമെന്ന് പറഞ്ഞ് കളി തുടങ്ങി വെച്ചത് വിഷ്ണുവാണ്. പിന്നാലെ ബിഗ് ബോസിന്റെ കോമണറായ ഗോപികയും ഇതേപോലെ മത്സരത്തിൽ കത്തിക്കേറുകയാണ് ചെയ്തത്. ഈ ഒരു മത്സരത്തിൽ സാഗറും ഗോപികയുമായിരുന്നു ഒരു ടീം. അപ്പോൾ അഖിൽമാരുടെ ടീമിൽ ഒരുപാട് കട്ടകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഗോപിക നൈസായി കട്ടകളെടുത്ത് മാറ്റിവെച്ചു. ഇത് അഖിൽമാരാർ കണ്ടുപിടിച്ചതോടെ വലിയ വഴക്കിലേക്കാണ് കാര്യങ്ങൾ പോയത്. പിന്നീട് സാഗറിന്റെയും ഗോപികയുടെയും നിന്നും ആ കട്ടകൾ തിരിച്ചു വാങ്ങി വെക്കുകയും ചെയ്തു. അതിനെ ഒരു ടീം സ്പിരിറ്റിൽ തന്നെയാണ് അഖിലും ഗോപികയും എടുത്തത്. എന്നാൽ ഇതിന് പിന്നാലെ ജെനുവിനിറ്റിയും ലോയൽറ്റിയും എല്ലാം പറഞ്ഞുകൊണ്ട് ശോഭാ വിശ്വനാഥും വന്നു. നമ്മൾ കളിക്കുന്നത് ബിഗ് ബോസ് ആണ്. ഈ ഒരു ഗെയിമിന് ഒരു എത്തിക്സും ഇല്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ഗെയിം എങ്ങനെ വേണേലും കളിക്കാം. എത്തിക്സോടെ കളിക്കണോ വേണ്ടോ എന്ന് എല്ലാം എന്റെ തീരുമാനമാണ്. എനിക്കും അഖിലിനും ഇല്ലാത്ത പ്രശ്നം വേറെ ആർക്കും വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഗോപിക ശരിക്കും മത്സരത്തിൽ കത്തിക്കേറുകയായിരുന്നു. ഇതുപോലുള്ള വീഡിയോകൾക്കായി ഉടൻ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അത്തരത്തിലുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന് പ്രസ് ചെയ്യുക.